ഹായ് ഒരു വണ്ണം നമുക്കിനി അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു കുറേ പേരുകൾ നമ്മൾ റീഡ് ചെയ്തിട്ട് അത് തിരിച്ച് പ്രിൻ്റ് ചെയ്യിപ്പിക്കുക പേരുകളാണ് റീഡ് ചെയ്യേണ്ടത് അത് തിരിച്ച് പ്രിൻ്റ് ചെയ്യിപ്പിക്കണം അപ്പോൾ നമുക്ക് ക്യാരക്ടറല്ല നമ്പേഴ്സും അല്ല ഒരു ഗ്രൂപ്പ് ഓഫ് നെയിം ഇപ്പം എൻ്റെ പേര് സിജോയ് അല്ലെങ്കിൽ ജുവായത് അല്ലെങ്കിൽ ആരോമൽ അങ്ങനെയുള്ള പേരുകൾ നമ്മൾ റീഡ് ചെയ്തിട്ട് അത് തിരിച്ച് പ്രിൻ്റ് ചെയ്യിപ്പിക്കാനുള്ള പ്രോഗ്രാമാണ് നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ അങ്ങനത്തെ പ്രോസസ്സ് നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു ടു ഡയമെൻഷണൽ അറേ അതായത് ക്യാരക്ടർ അറേ ഡിഫൈൻ ചെയ്ത് വെക്കണം ടു ഡയമെൻഷണൽ ക്യാരക്ടർ അറേ ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് 9 9 എന്ന് പറയുന്ന രീതിയിൽ അതായത് 9 റോയും 9 കോളംസും ഉള്ള 9 1 2 3 4 5 6 7 8 9 റോ അതേപോലെ 1 2 3 4 5 6 7 8 9 കോളം അപ്പോൾ ഇങ്ങനെ ഒരു അറേ ആയിരിക്കും അതിൽ ഡിഫൈൻ ചെയ്യാം അതിൽ ഈ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും A0 0 അടുത്തത് A0 2 A0 3 A0 4 A0 5 A0 6 A0 7 A0 8 ഈ രീതിയിലായിരിക്കും പോവുക അപ്പോൾ ഈ രീതിയിൽ പോകുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഡാറ്റ A0 എന്ന് മാത്രം ആക്സസ് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഫുൾ റോ മൊത്തത്തിലായിരിക്കും അതിന് കൺട്രോൾ വരിക ഈ റോയിലെ ഏത് എലമെൻറ്റും ആയിരിക്കും ആക്സസ് ചെയ്യാൻ പറ്റണത് അതേപോലെ A0 എന്ന് പറഞ്ഞാൽ ഈ റോ മൊത്തത്തിലായിരിക്കും അപ്പോൾ നമ്മൾ A0 എന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു ഡാറ്റ റീഡ് ചെയ്യാമെന്ന് വിചാരിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എത്ര നമ്മളിപ്പോൾ കൊടുത്തതില്ലേ ഇതിൽ A0 9 9 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ദാറ്റ് ക്യാൻ ബി റീഡ് ത്രൂ ദിസ് ടു ഡയമെൻഷണൽ ക്യാരക്ടർ അറേ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും 9 × 9 81 ക്യാരക്ടേഴ്സ് നമുക്ക് റീഡ് ചെയ്ത് മേടിക്കാം പക്ഷേ എത്ര പേരുകൾ ഇതിൽ റീഡ് ചെയ്ത് മേടിക്കാം എത്ര പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോ മൊത്തത്തിലാണ് ഒരു പേരിന് കൊടുക്കുന്നത് അടുത്ത റോ മൊത്തത്തിലാണ് വേറൊരു പേരിന് കൊടുക്കുന്നത് അടുത്ത റോ മൊത്തത്തിലാണ് വേറൊരു പേരിന് കൊടുക്കുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ 9 പേരുകളെ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ മാക്സിമം ആ 9 പേരുകളിലും ഒരു പേരിന് മാക്സിമം കൊടുക്കാൻ പറ്റാവുന്ന ലെറ്ററുകളുടെ അളവ് എന്ന് പറയുന്നത് 9 ക്യാരക്ടർ ഞാൻ റിപ്പീറ്റ് ചെയ്യാം നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഫില്ല് ചെയ്യാൻ പറ്റുന്നത് മൊത്തത്തിൽ 81 ആണെങ്കിലും ഒരു റോയിൽ 9 ക്യാരക്ടറാണ് ഫില്ല് ചെയ്യാൻ പറ്റുക അതൊരു പേരിന് വേണ്ടി ഇൻഡിക്കേറ്റ് ചെയ്യണതാണ് 9 ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ /0 കൂടി വേറെ വരും അപ്പോൾ നമുക്ക് 8 ക്യാരക്ടർ + /0 ആണ് നമുക്ക് അതിലുള്ളിൽ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഡാറ്റ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ S എന്ന് പറയുന്നത് ഇവിടെ കയറി I എന്ന് പറയുന്നത് ഇവിടെ കയറി J എന്ന് പറഞ്ഞ അടുത്ത ലൊക്കേഷനിൽ കയറി O എന്ന് പറഞ്ഞ അടുത്ത ലൊക്കേഷനിൽ കയറി Y എന്ന് പറഞ്ഞ അടുത്ത ലൊക്കേഷനിൽ കയറി സിജോയ് ആയി ഇനി അതേപോലെ വേറൊരു പേര് ജുവൈദ് എന്ന് വെച്ചോ J എന്ന് പറഞ്ഞ ഇവിടെ കയറി U അടുത്തതിൽ കയറി V I A ഡി ജുവൈദ് എന്ന് പറയുന്ന പേരിൽ കയറി അങ്ങനെ ഓരോ പേരുകളും കയറുമ്പോൾ ഒരു റോയിലാണ് കയറുക അവസാനത്തെ ലൊക്കേഷനിൽ /0 നമ്മൾ എൻ്റർ അടിക്കുമ്പോൾ /0 കയറും അപ്പോൾ അവസാനത്തെ ലൊക്കേഷനിൽ /0 കൂടി കയറി കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഒരു റോനെയാണ് നമ്മൾ ആക്സസ് ചെയ്യണുള്ളൂന്നുണ്ടെങ്കിൽ ആ റോ മൊത്തത്തിൽ ഒരു സ്ട്രിങ് ആയിട്ട് കൺസിഡർ ചെയ്യും ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ക്യാരക്ടറുകളാണ് ഓരോന്നും ക്യാരക്ടറുകളായിട്ടാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ അവസാന /0 ഒരു റോയിന് മാത്രമേ നമ്മൾ ആക്സസ് ചെയ്യുന്നുള്ളൂ ശരിക്ക് ടു ഡയമെൻഷണൽ അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോയും കോളും കമ്പൈൻഡാണ് ആക്സസ് ചെയ്യേണ്ടി വരിക അതൊരു എലമെൻറ്റിന് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ നമുക്കൊരു റോ മാത്രം കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ അതിനെ ഒരു എലമെൻറ്റിന് മാത്രം ആക്സസ് ചെയ്താൽ മതി അപ്പോൾ ആ രീതിയിൽ നമ്മൾ പ്രോഗ്രാമിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേരുകൾ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കാൻ പറ്റാമെന്നാണ് നമുക്കിനി അടുത്ത് നോക്കാൻ പറ്റുക ഓക്കെ അപ്പോൾ നമുക്ക് #include stdio.h കൊടുത്തു string.h കൊടുത്തു അത് കഴിഞ്ഞ് int n, i ഒരു i എന്ന് പറയുന്ന ഒരു വേരിയബിൾ വേണം ടു ഡയമെൻഷനിൽ ആയതുകൊണ്ട് ജെ വരെ ഒന്നൊരു കൺഫ്യൂഷൻ ഉണ്ട് നമുക്ക് പ്രോഗ്രാം ഒന്ന് എഴുതി നോക്കി നോക്കാം ക്യാരക്ടർ അറേ വേണം ക്യാരക്ടർ അറേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസ് 10 10 നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത് 9 9 10 10 ആകുമ്പോൾ 10 പേര് മാക്സിമം 10 ആൾക്കാരുടെ പേര് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ആ 10 ആൾക്കാരുടെ പേരിനും മാക്സിമം പറ്റാവുന്ന ക്യാരക്ടേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 10 ആയിരിക്കും അപ്പോൾ ആദ്യത്തെ മെസ്സേജ് വന്നു പ്രിൻ്റ് ഓഫ് എൻ്റർ ദ വാല്യൂ ഓഫ് n അതായത് 10 സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിലും 10 എൻ്റർ ചെയ്യുന്നുണ്ടോ അതോ 5 മതിയോ 4 മതിയോ 3 മതിയോ അതോ 9 വേണോ എത്ര പേരുകളാണ് നിങ്ങൾ എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് റീഡ് ചെയ്യിപ്പിക്കാനാണ് നമ്മളിനി ഒരു n എന്ന് കൊടുത്തിട്ടുള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ ആ n ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ മൊത്തം ലൂപ്പിനെ കൺട്രോൾ ചെയ്യേണ്ടി വരിക എത്ര തവണ ഈ റീഡിംഗ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഇനി ബാക്കിയുള്ളത് നമുക്ക് നോക്കുകയാണ് വെച്ച് കഴിഞ്ഞാൽ ഒരു റീഡിംഗ് പ്രോസസ്സ് ഒരു ഫോർ ലൂപ്പ് വേണം അതിൻ്റെ ഉള്ളിൽ റീഡിംഗ് പ്രോസസ്സ് വേണം അപ്പോൾ ആദ്യത്തെ കേസ് എന്നുള്ള രീതിയിൽ ഒരു ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു ഫോർ i = 0 i < n അപ്പോൾ ഇവിടെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിച്ച വേരിയബിൾ ഇവിടെ വരും i++ അതിൻ്റെ അകത്ത് നമ്മൾ പുട്സ് എൻ അതായത് പ്രിൻ്റ് എഫ് വേണമെങ്കിൽ പ്രിൻ്റ് എഫ് ഉപയോഗിക്കാം അപ്പോൾ ഞാനിവിടെ പ്രിൻ്റ് എഫിന് പകരം പുട്സ് ഉപയോഗിച്ചു നിങ്ങൾക്ക് അത് ഏത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല പ്രിൻ്റ് എഫ് എൻ്റർ ദ നെയിം എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം കുറച്ചുകൂടി ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ പുറത്തിടാം എൻ്റർ ദ നെയിംസ് എന്ന് പറഞ്ഞിട്ട് എൻ്റർ ദ നെയിംസ് അപ്പോൾ നമുക്ക് പേരുകൾ വരാനുള്ള സ്ഥലം അവിടെ വന്നു അത് കഴിഞ്ഞ് ഓരോ പേരുകളും നമ്മൾ എൻ്റർ ചെയ്യലാണ് നമുക്ക് ചെയ്യേണ്ടി വരിക നമുക്ക് ഡാറ്റ റീഡ് ചെയ്യാൻ രണ്ട് ഫംഗ്ഷൻ ഉണ്ട് സ്കാൻഎഫ് അല്ലെങ്കിൽ ഗെറ്റ്സ്
അപ്പോൾ രണ്ടിനും അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സ്കാനഫ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം, അത് കഴിഞ്ഞ് ഗെറ്റ്സ് ഉപയോഗിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ സ്കാനഫ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കാനഫ് പെർസെൻറ്റേജസ് എ ഓഫ് ഐ കോമ ജെ എന്നാണ് സാധാരണ ടു ഡയമെൻഷണൽ അറേനെ നമ്മൾ റീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. പക്ഷേ ഇവിടെ നമുക്ക് ഒരു റോനെ കൊടുത്താൽ മതി, കാരണം വെച്ചാൽ ഒരു റോയിൽ തന്നെയായിരിക്കും ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ എ ഓഫ് ഐ എന്ന് പറയുന്ന അറേ സ്റ്റോർ ചെയ്ത് വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മറ്റേ എലമെൻറ്റ്സ് ഓട്ടോമാറ്റിക്കലി ഫില്ലായി പോയിക്കോളും. അപ്പോൾ സ്കാനഫ് പെർസെൻറ്റേജസ് എ ഓഫ് ഐ എന്ന് കൊടുത്തു. അടുത്തത് ഫോർ ഐ ഈസ് ഈക്വൽ ടു സീറോ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റീഡിംഗ് പ്രോസസ്സ് കഴിഞ്ഞു, ഇനി പ്രിൻറ്റിംഗ് പ്രോസസ്സാണ്. അടുത്തത് ഐ ഈക്വൽ ടു സീറോ, ഐ ലെസ് ദാൻ എൻ, ഐ പ്ലസ് പ്ലസ്, എൻഡഡ് നെയിംസ് ആർ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പുറത്തേക്ക് എടുത്തിടാം, ലൂപ്പിൻ്റെ പുറത്തേക്ക് എടുത്തിടാം. അപ്പോൾ നമുക്കതും ഒരു ഭംഗിയിലായി, എൻഡഡ് നെയിംസ് ആ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഡിസ്പ്ലേ വരും. ഓക്കെ, അതിനുശേഷം പുട്സ് ഉപയോഗിച്ചിട്ട് അത് പ്രിൻറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇവിടെ രണ്ട് ഫംഗ്ഷനാണ് ഉപയോഗിച്ചത്, സ്കാനഫ് ഉപയോഗിച്ചു, പുട്സ് ഉപയോഗിച്ചു, എച്ച് ഡി ഓ ഡോട്ട് എച്ചിലെ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചു, സ്ട്രിങ്ങിലൊരു ഫംഗ്ഷൻ ഉപയോഗിച്ചു. ഓക്കെ, നമുക്കതൊന്ന് ക്ലിയർ ചെയ്ത് റൺ ചെയ്ത് നോക്കിയേക്കാം. കമ്പൈൽ ചെയ്തു, റൺ ചെയ്യിച്ചു. അപ്പോൾ ഇത്ര സിറ്റുവേഷനിൽ നമുക്ക് വാല്യൂ ചോദിച്ചു, അഞ്ചാണ് കൊടുക്കണമെന്ന് ചോദിച്ചു. അഞ്ച് പേര് കൊടുക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എൻ്റർ ദ നെയിംസ്, സിജോയ് ഫസ്റ്റ് നെയിം എൻ്റർ ചെയ്തു, നെക്സ്റ്റ് നെയിം ഹിഷാം, പിന്നെ ജുവൈദ്, പിന്നെ ആരോമൽ, നെക്സ്റ്റ് ഷാമിൽ, അങ്ങനെ കുറച്ച് പേരുകൾ ഞാൻ കൊടുത്തു. അപ്പം അഞ്ച് പേരുകൾ കൊടുത്തു, അഞ്ച് പേരുകളും ഡിസ്പ്ലേ ആയി, ഹിഷാം, സിജോയ്, ഹിഷാം, ജുവൈദ്, ആരോമൽ, ഷാമിൽ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പേരുകൾ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ചെയ്തു എൻറ്റർ ചെയ്യാനും പറ്റി. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ള പ്രോഗ്രാം എന്ന് പറയുന്നത്. നമുക്കിതിന് പകരം വേണമെങ്കിൽ ഗെറ്റ്സ് ഉപയോഗിക്കാം. ഗെറ്റ്സ് ഉപയോഗിക്കുമ്പോൾ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ടാവും. ചെറിയ പ്രോബ്ലംസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഗെറ്റ്സ് ചെറിയ സിമ്പിൾസിനൊക്കെ നമുക്കൊന്ന് നോക്കി കാണിച്ചു തരാം. സ്പേസുകൾ റീഡ് ചെയ്യും, അപ്പോൾ അഞ്ച് ക്യാരക്ടേഴ്സ് തന്നെ അതിൽ റീഡ് ചെയ്ത് തെക്കാൻ പറ്റില്ല. കമ്പൈൽ ചെയ്ത് നോക്കി നോക്കാം. ഞാൻ ആദ്യം ക്ലിയർ ചെയ്യാം. കമ്പൈൽ ചെയ്തു, റൺ ചെയ്യിച്ചു, എൻ്റർ ദ വാല്യൂ, അഞ്ച് എൻ്റർ ചെയ്തു, എൻ്റർ ദ നെയിംസ്, സിജോയ്, ആരോമൽ, ഹിഷാം. ഓക്കെ, പിന്നെ ആരൊക്കെ എഴുതിയിട്ടില്ല, ജുവൈദ് കൊടുക്കാം, ജുവൈദ്. അപ്പോൾ നമുക്ക് അഞ്ച് പേരുകൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു പേര് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഒന്ന് രണ്ട് മൂന്ന്, സിജോ എൻ്റർ ചെയ്തു, രണ്ട് മൂന്ന് നാല് പേരെ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഒരു സ്പേസ് അതിൻ്റെ ഉള്ള അഡീഷണൽ ആയിട്ട് എടുക്കുന്നുണ്ട്. എൻ്റർ ചെയ്ത നെയിം എന്ന് പറഞ്ഞിട്ട് നാല് പേര് ഇവിടെ എൻ്റർ ചെയ്ത് ഡിസ്പ്ലേ ചെയ്ത് വന്നുള്ളൂ. ഒരെണ്ണത്തിൻ്റെ ഇടയിൽ കണ്ട സ്പേസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഡാറ്റ സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഗെറ്റ്സ് ഉപയോഗിക്കുമ്പോൾ ആദ്യം ഒരു സ്പേസ് റീഡ് ചെയ്ത് കയറുന്നുണ്ട്, അതാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. കുഴപ്പമില്ല, നമുക്ക് സ്കാനഫ് ഉപയോഗിച്ചാലും ഈ ഫംഗ്ഷൻ കംപ്ലീറ്റ് ചെയ്യിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പേര് റീഡ് ചെയ്യാനും പ്രിൻറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം. ഓക്കെ ഓക്കെ, നമുക്കിനി അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ള പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ, റൈറ്റ് എ പ്രോഗ്രാം ടു റീഡ് ദ നെയിം ഓഫ് പേഴ്സൺസ് ആൻഡ് ഡിസ്പ്ലേ ദോസ് നെയിംസ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ. അപ്പോൾ നമ്മൾ ക്ലാസ്സുകളിലൊക്കെ ചെയ്യുന്ന പ്രോസസ്സ് തന്നെ, കുറേ പേരുകൾ നമ്മൾ റീഡ് ചെയ്ത് മേടിക്കും. ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങളുടെ പേരുകളൊക്കെ സ്റ്റാഫ് റീഡ് ചെയ്ത് മേടിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റോൾ നമ്പർ തരുമ്പോൾ നിങ്ങൾക്ക് അതൊരു ആൽഫബറ്റിക്കൽ ഓർഡർ ആയിരിക്കും റോൾ നമ്പർ തരാം. അപ്പോൾ അതേ പ്രോസസ്സ് നമുക്ക് എങ്ങനെ കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് നമ്മൾ റീഡ് ചെയ്ത വാല്യൂസ്, ഞാൻ അവിടെ സാമ്പിൾ വാല്യൂസ് കൊടുത്തിരിക്കുകയാണ്. എ ഓഫ് സീറോ എന്ന് പറയുന്ന സ്ഥലത്ത് സിജോ എന്നാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. എ ഓഫ് വൺ എന്ന് പറയുന്ന സ്ഥലത്ത് ജുവൈദ് എന്ന് പറയുന്ന പേരാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ജെ യു വി ഐ എ ഡി എന്ന് പറയുന്ന പേര് ചൂസ് ടൈപ്പ് ചെയ്തു. എ ഓഫ് ടു എന്ന് പറയുന്ന സ്ഥലത്ത് ആരോമൽ എന്ന് പറയുന്ന പേരാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഹിഷാം എന്ന് പറയുന്ന പേരാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ഇതനുസരിച്ചിട്ട് എ ഓഫ് ടുവിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ആരോമൽ എന്ന് പറയുന്ന പേരാണ് ആദ്യം വരേണ്ടത്. പിന്നെ വരേണ്ടത് എച്ച് ഐ ജെ കെ എച്ച് ആണ് ആദ്യം വരേണ്ടി വരിക. അപ്പോൾ ഹിഷാമിൻ്റെ പേരാണ് രണ്ടാമത് വരേണ്ടത്. അത് കഴിഞ്ഞ് ജുവൈദിൻ്റെ പേര് മൂന്നാമത്, ലാസ്റ്റാണ് സിജോയ് എന്ന് പറയുന്ന പേര് വരണ്ടൂ. അപ്പോൾ ഇങ്ങനെ പേര് വരണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ സോർട്ട് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ, നമ്മൾ സോർട്ടിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് തന്നെ പോവുക, വേറെ ഒന്നും ചെയ്യണ്ട. സോർട്ടിംഗ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തു, ആദ്യത്തെ രണ്ട് പേരുകൾ നോക്കും. അത് രണ്ടെണ്ണത്തിലെ ഏറ്റവും വലുത് ഏത്, പ്രാതിനിധ്യം കൂടിയത് ഏതാണെന്നുണ്ടെങ്കിൽ, ഏറ്റവും വലുത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ അങ്ങോട്ട് മാറ്റും, അല്ലാത്തതിനെ താഴ്ത്തേക്ക് മാറ്റും. അത് ഇതിൻ്റെ വലുതും ചെറുതെങ്ങനെ തീരുമാനിക്കുക വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് പേരുകളുടെ ക്യാരക്ടേഴ്സ് എടുത്ത് ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യിക്കാം. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യിക്കുമ്പോൾ, ഇത് രണ്ട് കമ്പയർ ചെയ്താൽ എന്താ സംഭവിക്കുന്നത് അറിയാം, ആദ്യത്തെ സ്ട്രിങ് മൈനസ് രണ്ടാമത്തെ സ്ട്രിങ്, ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന വാല്യൂ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ നമ്പർ ചെറുതായിരിക്കും, രണ്ടാമത്തെ നമ്പറാണ് വലുത്. ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുന്ന വാല്യൂ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ നമ്പറാണ് വലുത്. അതായത് ഇതിൻ്റെ വലുതും ചെറുതും നമ്പറുകൾ എങ്ങനെയാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് നമ്മുടെ നമ്പർ സിസ്റ്റത്തിൽ ആസ്കി എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്. അതായത് ഈ എസ് എന്ന് പറയുന്ന നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നമ്പർ ഉണ്ടായിരിക്കും.
അതേപോലെ തന്നെ ഓരോ നമ്പറുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഈ നമ്പർ സിസ്റ്റത്തിൽ മാറ്റങ്ങൾ ഓരോ നമ്പറുകൾ ഉണ്ടായിരിക്കും. ഈ നമ്പറുകൾ തമ്മിലാണ് ഓട്ടോമാറ്റിക്കലി കുറയ്ക്കുക. കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആസ്കികൾ തമ്മിലായിരിക്കും കുറയ്ക്കുക. അത് കുറച്ചിട്ട് കിട്ടുന്ന റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെറുതും വലുതാണോ നോക്കുക. അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം നോക്കും, പിന്നത്തെ രണ്ടെണ്ണം നോക്കും, പിന്നത്തെ രണ്ടെണ്ണം നോക്കും. നമ്മൾ സോർട്ടിങ്ങിൽ ചെയ്ത പോലെ തന്നെ അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു, പിന്നെ വീണ്ടും തുടങ്ങി ആദ്യത്തെ രണ്ടെണ്ണം നോക്കി, രണ്ടാമത്തെ രണ്ടെണ്ണം നോക്കി, പിന്നെ മൂന്നാമത്തെ രണ്ടെണ്ണം നോക്കി, അങ്ങനെ നോക്കി നോക്കി നോക്കി. ഇപ്പോൾ നാല് പേരുണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോർട്ടിങ്ങിൽ ചെയ്ത പോലെ തന്നെ മൂന്ന് കമ്പാരിസൺ മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ അതേ പ്രോസസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് സാധനം റിസൾട്ടായിട്ട് വരും. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്കൊരു ക്യാരക്ടർ അല്ല സ്റ്റോർ ചെയ്യാനുള്ള, ഒരു മൊത്തത്തിലുള്ള വേർഡാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ വേർഡ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെമ്പററി ആയിട്ട് ഏതെങ്കിലും ഒരു അറേയും കൂടിയും കൂടെ കൊണ്ടുനടക്കണം. എന്നാൽ മാത്രമേ ഇതിലുള്ള സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണെന്നുള്ളത് പ്രോഗ്രാമിൽ നോക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും, പറയാം. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. ഒരു പേര് റീഡ് ചെയ്തു, അതിനെ കമ്പയർ ചെയ്യിപ്പിക്കുക, അതിന് ശേഷം എക്സ്ചേഞ്ച് നടത്തുക. എക്സ്ചേഞ്ച് നടത്തിയതിന് ശേഷം വീണ്ടും ചെക്ക് ചെയ്യിപ്പിക്കുക, ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ സോർട്ടിങ്ങിന് ഉപയോഗിച്ച സെയിം കൺസെപ്റ്റ്. അപ്പോൾ ഇത് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പോയിട്ട് സോർട്ടിങ് എന്ന് പറയുന്ന പ്രോഗ്രാം ഒന്നുകൂടിയും വീഡിയോയിൽ കാണുക. അതേ സെയിം കൺസെപ്റ്റ്, സോർട്ടിങ്ങിൽ ആദ്യത്തെ രണ്ട് എലമെൻറ്റ് അവിടെ ഒരേ എലമെൻറ്റ് ഉപയോഗിച്ചുള്ളതെന്ന് ഇവിടെ മൊത്തത്തിൽ എലമെൻറ്റാണ്, ഒരു മൊത്തം റോ തമ്മിലാണ് കമ്പയർ ചെയ്യിക്കുന്നത്. അതാണ് ഇതിനകത്തുള്ള വ്യത്യാസം. അപ്പോൾ നമുക്ക് ആ പ്രോഗ്രാമിലേക്ക് ഒന്ന് പോകാം, അപ്പം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെ നമുക്കിവിടെ ഉപയോഗിക്കാം. ഇൻ്റ് എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ്, എത്ര പേരാണ് ടൈപ്പ് ചെയ്യാൻ പോകണമെന്നുള്ളത്. ഐയും ജെയും ഇവിടെ ഉപയോഗിക്കേണ്ടി വരും. ക്യാരക്ടർ ടൈപ്പ് എന്ന് പറയുന്നത് അറേ മൊത്തത്തിൽ പേര് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന അറേയും, ടെമ്പററി ആയിട്ട് എന്തെങ്കിലും ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടി എന്ന് പറയുന്ന ഒരു വാരിയബിൾ ഉപയോഗിച്ചിട്ട് അതിനൊരു സിംഗിൾ ഡയമെൻഷണൽ വൺ ഡയമെൻഷണൽ അറേയും ഉപയോഗിച്ചു. എൻ്റർ ദ വാല്യൂ ഓഫ് എൻ റീഡ് ചെയ്തു, അത് എൻ എന്ന് പറയുന്നത് ക്യാരക്ടർ ഇൻറ്റിജർ ഡാറ്റയാണ്. സ്കാൻ എഫ് ഉപയോഗിച്ചിട്ട് പെർസെൻറ്റേജ് ഡി വെച്ച് റീഡ് ചെയ്തു. ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ എൻ്റർ ദ നെയിംസ് എന്ന് പറഞ്ഞ് കൊടുത്തു. നമുക്ക് വേണമെങ്കിൽ ഇതിനെ അതെ ഇവിടെ എൻ്റർ ദ നെയിം കൊടുത്തു, ആദ്യത്തെ നെയിം അടിച്ചു, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരും, എൻ്റർ ദ നെയിം എന്ന് വരും, പിന്നെ രണ്ടാമത്തെ നെയിം അടിച്ചു. നെയിംസിൻ്റെ വാല്യൂ നമ്മളവിടെ പറഞ്ഞ അതേ എക്സ്പ്ലനേഷൻ മെത്തേഡിൽ തന്നെ ആക്കാം. ക്യാപിറ്റൽ എ, അറേയുടെ എ എന്നുള്ള രീതിയിൽ കൺസിഡർ ആയിട്ട് ചെയ്യാം. അങ്ങനെ അഞ്ച് പേരുകൾ റീഡ് ചെയ്തു എന്ന് മേടിക്കാം. ഇനി സപ്പോസ് നമുക്ക് എന്താ വേണ്ടി വരാം, നമ്മൾ ഓരോ എലമെൻസിനെയും പ്രോസസ്സ് ചെയ്യാനെടുക്കണം. ഓരോ എലമെൻസ് എടുത്ത് കമ്പയർ ചെയ്ത് അതിൻ്റെ വാല്യൂവിനനുസരിച്ചിട്ട് സോർട്ട് ചെയ്യിപ്പിക്കണം. അപ്പോൾ നമുക്ക് ഓരോ എലമെൻസും സോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി വരിക ഒരു ടു ഡയമെൻഷണൽ ലൂപ്പ് തന്നെ വേണ്ടി വരും. അപ്പോൾ ടു ഡയമെൻഷണൽ ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ ഐ ഈക്വൾ ടു സീറോ, ഐ ലെസ് ദാൻ എൻ മൈനസ് വൺ ഐ പ്ലസ് പ്ലസ്. ഫോർ ജെ ഈക്വൾ ടു സീറോ, ജെ ലെസ് ദാൻ എൻ മൈനസ് വൺ മൈനസ് വൺ. എൻ മൈനസ് വൺ കൊടുത്താലും കുഴപ്പമുള്ളതല്ല, അത്രയും തവണ റിപ്പീറ്റ് ചെയ്താലും പ്രോബ്ലം ഉള്ളതല്ല. നമ്മൾ മിനിമം കുറച്ച് വേണ്ടി ചെയ്തെന്നുള്ളൂ എൻ മൈനസ് വൺ. അപ്പോൾ നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പത്തിൽ എൻ മൈനസ് വൺ തന്നെ കൊടുത്തോളൂ. ഇഫ് സ്ട്രിംഗ് കമ്പയർ, അതായത് സ്ട്രിംഗ് കമ്പയർ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കണം. നമ്മളിത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിരുന്നു, ആദ്യത്തെ സ്ട്രിങ് രണ്ടാമത്തെ സ്ട്രിങ് അതിൻ്റെ റിസൾട്ട്, സ്ട്രിംഗ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന റിസൾട്ട് എന്തായിരിക്കും. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്നത് എ ആണ് നമ്മുടെ സ്ട്രിങ്ങുകളൊക്കെ വരുന്നത്. എ ടെമ്പററി വേരിയബിളിന് ടി ആണ് കൊടുക്കാൻ പറ്റുക. എ എന്താ സംഭവിക്കണമെന്ന് ഞാൻ പറയാം, ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമുക്ക് നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യത്തെ കേസിൽ ഐ എന്ന് പറയുന്ന ലൂപ്പ് തുടങ്ങി. ഐ എന്ന് പറയുന്ന ലൂപ്പ് തുടങ്ങി കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ ഈക്വൽ ടു സീറോ. ഇനി ഇവിടുത്തെ ജെ എന്ന് പറയുന്ന ലൂപ്പ് തുടങ്ങി, ജെയുടെ വാല്യൂ ഈക്വൽ ടു സീറോ. അതിലാണ് രണ്ട് ലൂപ്പുകൾ നമുക്ക് തുടങ്ങി വെക്കുന്നത്. ജെയുടെ വാല്യൂ ഈക്വൽ ടു സീറോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നാല് പേരാണ് അടിച്ചു കൊടുത്തതെന്നുണ്ടെങ്കിൽ ഓരോ തവണ ഈ ലൂപ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആദ്യം എക്സിക്യൂട്ട് ചെയ്ത് ഓവർറൈറ്റായി പോണത് ഈ ലൂപ്പായിരിക്കും. അതിനുശേഷം മാത്രമേ ഐയുടെ വാല്യൂ ഒരു തവണ കൂടുള്ളൂ. അപ്പോൾ ആദ്യത്തെ വാല്യൂ ജെ ഈക്വൾ ടു സീറോ ആണ്. ഇഫ് സ്ട്രിംഗ് കമ്പയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ വന്നു. എ ഓഫ് ജെ എന്ന് പറയുന്നത് എ ഓഫ് സീറോ എന്ന് പറയുന്ന പേര് കോമ എ ഓഫ് ജെ പ്ലസ് വൺ എ ഓഫ് വൺ എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ പേരും എ ഓഫ് സീറോനുള്ള പേരും എ ഓഫ് വണ്ണിലുള്ള പേരും തമ്മിൽ കമ്പയർ ചെയ്യിപ്പിക്കും. അതാണ് ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി. ഓക്കെ, എ ഓഫ് സീറോ എന്ന് പറയുന്നത് എ ഓഫ് സീറോ പ്ലസ് വൺ, അതായത് എ ഓഫ് സീറോയും എ ഓഫ് വണ്ണും തമ്മിൽ കമ്പയർ ചെയ്യിച്ചു. കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഞാൻ പറഞ്ഞു നേരത്തെ വലുതാണെന്നുണ്ടെങ്കിൽ, അത് വലുതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഡാറ്റയാണ് വലുത്. അപ്പോൾ നമുക്ക് ചെറിയ ഡാറ്റേനെ ഇപ്പുറത്ത് കൊണ്ടുവരണം, വലിയ ഡാറ്റേനെ ഇപ്പുറത്തേക്കും ചെറിയ ഡാറ്റേനെ അപ്പുറത്തേക്കും മാറ്റണം. നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന പരിപാടി നമ്മൾ സോർട്ടിങ്ങിൽ ചെയ്ത പോലെ തന്നെ. അപ്പോൾ ആദ്യത്തെ ഡാറ്റ മൈനസ് രണ്ടാമത്തെ ഡാറ്റ എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് പോസിറ്റീവ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഡാറ്റയാണ് വലുത്. അപ്പോൾ നമുക്ക് വലിയ ആസ്കിയുള്ള നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ നമ്പേഴ്സ് നമ്മൾ ആസ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എ എന്ന് പറയുന്നതിൻ്റെ ആസ്കി എന്ന് പറയുന്നത് 40 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആസ്കി 40 ആണെന്നുണ്ടെങ്കിൽ ബിയുടെ ആസ്കി 41, സിയുടെ ആസ്കി 43, അങ്ങനെ തന്നെ താഴത്തേക്ക് പോകുന്നതോറും ആസ്കിയുടെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വലിയ റിസൾട്ടാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൽഫബറ്റിക് ഓർഡറിലെ വലിയ നമ്പറാണ് അടിയിൽ വരുന്നത്. അതായത് ഇതിൽ ഫസ്റ്റ് വരുന്ന നമ്പർ വലിയ നമ്പറാണ്, അപ്പോൾ അത് അടിയിലേക്കാണ് വരേണ്ടത്. ഇപ്പോൾ എ മൈനസ് ബി എന്ന് ചെയ്ത് കഴിഞ്ഞാൽ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 40 ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 41 ആണെന്നായിരിക്കാം. അപ്പോൾ എ മൈനസ് ബി ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ സ്ട്രിംഗ് കമ്പാരിസൺ ചെയ്യുമ്പോൾ എ മൈനസ് ബി ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 40 - 41 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ നെഗറ്റീവ് നമ്പറാണ് വരിക. നെഗറ്റീവ് നമ്പറാണ് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ, അവിടെയുള്ള ഡാറ്റ ഓൾറെഡി ചെറുതാണ്, അപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സപ്പോസ് ഇവിടുത്തെ വാല്യൂ തലതിരിഞ്ഞിട്ടാണ് വരണമെന്നായിരിക്കാം, ഇവിടുത്തെ വാല്യൂ സി ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 42 ആയിരിക്കും. അപ്പോൾ സിയും ബിയും തമ്മിലുള്ള ക്യാരക്ടേഴ്സാണ് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 42, അതിൻ്റെ ആസ്കി എന്ന് പറയുന്നത് 42 ആണ്, ബിയുടെ ആസ്കി എന്ന് പറയുന്നത് 41 ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ കുറച്ച് കഴിഞ്ഞാൽ എന്ത് വരും, പോസിറ്റീവ് റിസൾട്ടാണ് വരുന്നത്. അപ്പോൾ പോസിറ്റീവ് റിസൾട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ, നമ്മുടെ ക്യാരക്ടർ വലുതാണ്, അതിന് മുമ്പ് വേറെ ഏതോ ക്യാരക്ടർ കിടക്കുന്നുണ്ട്, അതായത് സിക്ക് മുമ്പായിട്ടുള്ള ക്യാരക്ടർ ബി ആണ്. അപ്പോൾ ബീനെ ഇപ്പുറത്തേക്കും സീനെ താഴത്തേക്കും മാറ്റണം. അപ്പോൾ ആ രീതിയിലാണ് കൺസെപ്റ്റ് വരുന്നത്. നമ്മൾ ക്യാരക്ടറുകൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ആസ്കിയാണ് ചെക്ക് ചെയ്യുക, ഞാൻ ഒന്നുകൂടി പറയാം, ആസ്കികളാണ് ചെക്ക് ചെയ്യുക. ആസ്കികൾ ചെക്ക് ചെയ്യുമ്പോൾ പോസിറ്റീവ് നമ്പറാണ് വരണമെന്നുണ്ടെങ്കിൽ ക്യാരക്ടർ വലിയ ക്യാരക്ടറാണ്, അപ്പോൾ അത് അടിയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ക്യാരക്ടറിനെ മുകളിലേക്ക് കയറ്റണം. അപ്പോൾ ഇവിടുത്തെ കേസിൽ സിയും ബി ആണെന്നുണ്ടെങ്കിൽ ബി ആണ് ആദ്യം വരേണ്ടത്, അപ്പോൾ അതുകൊണ്ട് ബീനെ ഇപ്പുറത്തേക്കും സീനെ അപ്പുറത്തേക്കും മാറ്റണം. അപ്പോൾ അതേ രീതിയിലുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇവിടെ കേസിൽ സ്ട്രിംഗ് കമ്പയർ എ ഓഫ് ജെ കോമ എ ഓഫ് ജെ പ്ലസ് 1. അപ്പോൾ എ ഓഫ് ജെ എന്ന് പറയുന്നത് 0 എ ഓഫ് ജെ 0+1 എന്ന് പറഞ്ഞാൽ എ ഓഫ് 1. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ എസും ജെയും തമ്മിലാണ് കമ്പയർ ചെയ്യുക. അപ്പോൾ എസും ജെയും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും റിസൾട്ട് വരിക? എസും ജെയും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എസ് ആണ് വലിയ വാല്യൂ, എസിനായിരിക്കും വലിയ വാല്യൂ ഉണ്ടായിരിക്കും. കാരണം ജെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ്. ഇപ്പോൾ സപ്പോസ് എസിൻ്റെ വാല്യൂ 60 ആണെന്നുണ്ടെങ്കിൽ ജെയുടെ വാല്യൂ ചിലപ്പോൾ ഒരു 45 അങ്ങനെ ആയിരിക്കും. അപ്പോൾ 60 - 45 എന്നുള്ള രീതിയിലാവും വരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എസിൻ്റെ വാല്യൂ ആയിരിക്കും വലുതായതുകൊണ്ട് ആ നമ്പർ പോസിറ്റീവ് ആയിരിക്കും. ആ നമ്പർ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, എസ് എന്ന് പറയുന്ന ക്യാരക്ടർ താഴത്താണ് വരേണ്ടത്, ജെ എന്ന് പറയുന്ന ക്യാരക്ടറാണ് മുകളിൽ വരേണ്ടത്. കാരണം ഇതാണ് ആൽഫബറ്റിക്കലി ഫസ്റ്റ് വരുന്ന ക്യാരക്ടർ. അപ്പോൾ ആ കൺസെപ്റ്റാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. എ ഓഫ് ജെ കോമ എ ഓഫ് ജെ പ്ലസ് 1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ എക്സ്ചേഞ്ചിങ് നടത്തണം. അപ്പോൾ എക്സ്ചേഞ്ചിങ് നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ പറ്റാവുന്നത് ആദ്യം എ ഓഫ് ജെ, അതായത് എ ഓഫ് 0 എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഡാറ്റേനെ വേറെ സ്ഥലത്തേക്ക് മാറ്റണം. അപ്പോൾ ഞാൻ സ്ട്രിംഗ് കോപ്പി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചു, ഇൻബിൽറ്റ് ഫംഗ്ഷനാണ്, strcpy ബ്രാക്കറ്റിനകത്ത് ടി കോമ എ ഓഫ് ജെ എന്ന് കൊടുത്തു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ടി കോമ എ ഓഫ് ജെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എ ഓഫ് ജെയുടെ എന്ന് പറയുന്നത് എ ഓഫ് 0, അതായത് ഇവിടെ എ ഓഫ് ജിയുടെ സീഡോ വാല്യൂ എന്ന് പറയുന്നത് സിജോയ് എന്നാണ്. അപ്പോൾ സിജോയ് എന്ന് പറയുന്ന വാല്യൂ ഇവിടേക്ക് കോപ്പി ചെയ്ത് വയ്ക്കും, ടിയിലേക്ക് കോപ്പി ചെയ്യും. എസ് ഐ ജെ ഒ വൈ, സിജോയ് എന്ന് പറയുന്ന വാല്യൂ ടിയിലേക്ക് കോപ്പി ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി അടുത്തത് strcpy എ ഓഫ് ജെ കോമ എ ഓഫ് ജെ പ്ലസ് 1. എ ഓഫ് ജെ പ്ലസ് 1 എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഡാറ്റേനെ എ ഓഫ് ജെയിലേക്ക് മാറ്റി. എ ഓഫ് ജെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എ ഓഫ് 1-ലുള്ള ഡാറ്റ. എ ഓഫ് 1-ലുള്ള ഡാറ്റ എന്ന് പറയുന്നത് ജുവൈദ്, ജെ യു വി ഐ എ ഡി, ഈ പേര് ഇവിടേക്ക് വരും. അപ്പോൾ ജെ യു വി ഐ എ ഡി, അപ്പോൾ ജുവൈദ് എന്ന് പറയുന്ന പേര് മുകളിലേക്ക് വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഞാനിവിടെ ടെമ്പററി ആയിട്ട് കോപ്പി ചെയ്തിട്ടുള്ള എൻ്റെ പേര് ഈ പൊസിഷനിലേക്ക് മാറ്റണം. അപ്പോൾ അടുത്ത അതിനുള്ള പ്രോഗ്രാമാണ് ചെയ്തിട്ടുള്ളത്. എ സ്ട്രിംഗ് കോപ്പി എ ഓഫ് ജെ പ്ലസ് 1, ജെ പ്ലസ് 1 എന്ന് പറയുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ പൊസിഷൻ, ജുവൈദിൻ്റെ പേര് കിടന്നിരുന്ന പൊസിഷനിലേക്ക് എൻ്റെ പേര് കൊണ്ടുവരണം. അപ്പോൾ എൻ്റെ പേര് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് സ്റ്റോർ ചെയ്തിട്ടുള്ള സ്ഥലം ടിയിലാണ്. അപ്പോൾ എ ഓഫ് ജെ പ്ലസ് 1 കോമ ടി. ഇപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ചേഞ്ചിങ് നടന്നു. അപ്പോൾ ഇതേ പ്രോസസ്, ഇതാണ് നമ്മൾ എക്സ്ചേഞ്ചിങ് അതിൻ്റെ ഉള്ളിൽ സോർട്ടിങ്ങിന് വേണ്ടി ചെയ്തിരുന്ന എക്സ്ചേഞ്ചിങ്. ഇഫ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എക്സ്ചേഞ്ച് ചെയ്തിരുന്നു, അവിടെ ഒരു ഒരു നമ്പർ മാത്രമേ ചെയ്തിരുന്നുള്ളൂ, ഇവിടെ ഒരു മൊത്തത്തിലൊരു ലൂപ്പിനെയാണ് കമ്പയർ ചെയ്യുന്നത് മാത്രം, വേറെ വ്യത്യാസമൊന്നുമില്ല. സോർട്ടിങ്ങിൻ്റെ സെയിം കൺസെപ്റ്റ്. അതുകൊണ്ട് വീണ്ടും കൺസെപ്റ്റ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, മനസ്സിലാവാത്തവർ ആ സോർട്ടിങ്ങിൻ്റെ പ്രോഗ്രാം ഒന്നുകൂടിയും വ്യൂ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ ഇതേ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സ്ചേഞ്ച് നടന്നു. ഇപ്പോൾ ഞാൻ ഇവിടുത്തെ എക്സ്ചേഞ്ച് നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെ എസ് ഐ ജെ
O Y അടുത്ത ലൊക്കേഷനിൽ സ്ലാഷ് സീറോയും വരും അപ്പോൾ ജുവൈദ് എന്ന് പറയുന്ന പേരുള്ള ലൊക്കേഷനിൽ ഡാറ്റയൊക്കെ പോയിട്ട് സിജോയിൽ നിന്നും സിജോയ് എന്ന് പേരുള്ള സ്ഥലത്തുള്ള ലൊക്കേഷനൊക്കെ ഡാറ്റ പോയിട്ട് ജുവൈദ് നിന്നും വരും ഇനി അടുത്തത് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ എ മുകളിലേക്ക് കയറും എസ് താഴത്തേക്ക് ഇറങ്ങും അപ്പോഴും അത് കഴിഞ്ഞാൽ വീണ്ടും അടുത്തത് ഇത് രണ്ടും തമ്മിൽ നോക്കും അപ്പോൾ എസ്സും എച്ചും നോക്കും അപ്പോൾ എച്ച് മുകളിൽ കയറും എസ് താഴത്തേക്ക് ഇറങ്ങും അപ്പോൾ ഓർഡർ ആയിട്ടില്ല കാരണം ആരോമലിൻ്റെ പേരാണ് വീണ്ടും വരേണ്ടത് അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് ലൂപ്പ് കൊടുത്തിട്ടുള്ളത് ആദ്യത്തെ ലൂപ്പ് ജെയുടെ വാല്യൂ കൂടി ജെ സീറോ വൺ ടു ത്രീ എന്ന് പറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് കിടക്കും അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കും ഐ ഈക്വൽ ടു വൺ ആവും അങ്ങനെ വീണ്ടും ജെ ഇനീഷ്യലൈസ് ചെയ്യും ജെ വീണ്ടും ജെ സീറോ ജെ വൺ ജെ ടു ജെ ത്രീ എന്നിട്ട് കമ്പയർ ചെയ്യും വീണ്ടും പുറത്തേക്ക് കിടക്കും ജെ ത്രീ ആകുമ്പോൾ പുറത്തേക്ക് കിടക്കും അത് കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ ടു ആവും അങ്ങനെ മൂന്ന് കമ്പാരിസൺ മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്യും നമ്മൾ സോർട്ടിങ്ങിൽ ഉപയോഗിച്ച സെയിം കൺസെപ്റ്റ് സോർട്ടിങ്ങിൽ ഉപയോഗിച്ച സെയിം കൺസെപ്റ്റാണ് മനസ്സിലാവാത്ത ഒരു ഐഡിയ ഒന്ന് നോക്കി നോക്കുക ഇപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊത്തത്തിലുള്ള സ്ട്രിങ് സോർട്ടായിട്ടുണ്ടാവും ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് മാറ്റം വരുത്തേണ്ടത് എന്താണ് ഇനി ഇതിനെ പ്രിൻറ്റ് ചെയ്യിപ്പിക്കണം ഇത്രയേ നമുക്ക് ചെയ്യാനുള്ളൂ അപ്പോൾ പ്രിൻറ്റ് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നെയിംസ് ഇൻ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞു നമുക്ക് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാൻ നമ്മൾ നേരത്തെ പേര് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാൻ നമുക്ക് ഒരു അറയുടെ ഹെൽപ്പ് മാത്രം മതി അപ്പോൾ പ്രിൻറ് പെർസെൻറ്റേജസ് നെയിം ഓഫ് ഐ നെയിം അല്ല നമ്മളിവിടെ എ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ എ ഓഫ് ഐ എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓരോ പേരും ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടതാണ് അപ്പോൾ നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കി നോക്കാം ക്ലിയർ ചെയ്യിക്കുക കമ്പൈൽ ചെയ്തു റൺ ചെയ്തു എൻ്റർ ദ വാല്യൂ ഓഫ് എൻ നാല് പേരാണ് പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അടിച്ചു ഫസ്റ്റ് നെയിം സിജോ എന്ന് അടിച്ചു നെക്സ്റ്റ് നെയിം ജുവൈദ് അടുത്ത പേര് ഹിഷാം നെക്സ്റ്റ് നെയിം ആരോമൽ അപ്പോൾ ഇത് എങ്ങനെയാണ് വരണം ആരോമലിൻ്റെ പേര് ആദ്യം വരണം പിന്നെ നമുക്ക് ഓർഡർ അനുസരിച്ച് കിട്ടുന്നു വേണം അപ്പോൾ ആരോമൽ ഹിഷാം ജുവൈദ് സിജോയ് അപ്പോൾ ഇത് ഓർഡറിലേക്ക് മാറി വന്നു അപ്പോൾ ഈ രീതിയിലായിരിക്കണം നമ്മുടെ സോർട്ടിങ് നടത്തേണ്ടത് ക്യാരക്ടേഴ്സിനെ കമ്പയർ ചെയ്യിപ്പിക്കുക അതിനുശേഷം എക്സ്ചേഞ്ച് നടത്തുക ഇതാണ് ഇവിടുത്തെ കീ എലമെൻ്റ് എന്ന് പറയുന്നത് സോർട്ടിങ്ങിന് ഉപയോഗിച്ച സെയിം കൺസെപ്റ്റ് ശ്രദ്ധിക്കുക ഈ ഇഫ് കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് രണ്ട് അറയുടെ മൊത്തം എലമെൻസിനെയാണ് കമ്പയർ ചെയ്യുന്നത് സ്ട്രിങ് കമ്പയർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ ഫുൾ എലമെൻസിനെ ഫുൾ റോ കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു രണ്ട് സ്ട്രിങ്ങുകൾ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് സീറോ ആണെന്നുണ്ടെങ്കിൽ ആ രണ്ട് സ്ട്രിങ്ങിലുള്ള ഡാറ്റ ഈക്വൽ ആണ് ഇനി സീറോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും ആയി മാറി റിസൾട്ട് വരും അത് ഇതിൻ്റെ ആസ്കീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ആസ്കി വലുതാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ നമ്പർ വലിയതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആസ്കി വലുതായിരിക്കും അപ്പോൾ നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടും ആദ്യത്തെ നമ്പർ ചെറുതാണെന്നുണ്ടെങ്കിൽ ഡാറ്റ ക്യാരക്ടർ ചെറുതായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് നമ്പർ കിട്ടും അപ്പോൾ നമ്മൾ പോസിറ്റീവ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ചിങ് നടത്തി അല്ലാത്ത കേസുകളിലൊക്കെ സ്കിപ്പ് ചെയ്തു അത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ അസെൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം അപ്പോൾ ഇത്രയും പ്രോഗ്രാംസാണ് നമ്മൾ മോഡ്യൂൾ 3-ൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇനിയും ഡീറ്റെയിൽ ആയിട്ടുള്ള എന്തെങ്കിലും വരികയാണെന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് നോക്കാം ഇപ്പോൾ എന്തായാലും മിനിമം നമുക്ക് ഇത്രയെങ്കിലും പ്രോഗ്രാംസ് കവർ ചെയ്യുക സ്ട്രിങ്ങുകളുടെ ഓപ്പറേഷനൊക്കെ ഇത്രയൊന്ന് വായിച്ച് നോക്കി നോക്കുക നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മോഡ്യൂൾ 4 ആണ് മോഡ്യൂൾ 4-ൽ ഫംഗ്ഷൻസ് ആണ് നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ളത് അപ്പോൾ അത് നോക്കാം നമുക്ക് മോഡ്യൂൾ 4-ൽ ഫംഗ്ഷൻസ് ഓക്കെ നമുക്ക് മോഡ്യൂൾ 4-ലേക്ക് നമുക്ക് കടക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലാർ പ്രോഗ്രാമിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഐഡിയയാണ് അതിൻ്റെ ഉള്ളിൽ വരിക മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് നമുക്ക് ആദ്യം വരുന്നത് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോഡ്യൂൾസ് നമ്മൾ കേട്ടിട്ടുണ്ട് നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റിൻ്റെ ഇപ്പോൾ നമ്മുടെ സി പ്രോഗ്രാമിംഗ് ആണെന്നുണ്ടെങ്കിൽ 5 മോഡ്യൂളാണ് അതിനുള്ളത് ഓരോ മോഡ്യൂളിലും ഓരോ സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് ഒരുമിച്ചൊരു ചാപ്റ്റർ മൊത്തത്തിൽ പഠിക്കുന്നേക്കാളും ഓരോ മോഡ്യൂളിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചില ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ചില ഭാഗങ്ങൾ ബുദ്ധിമുട്ടായി തോന്നുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം ആ മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് നമുക്ക് റെഡികൾ തീർക്കാം ഫാസ്റ്റായിട്ട് പഠിച്ച് തീർക്കാൻ പറ്റും കുറേ ഓരോ സെക്ഷനായിട്ട് പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ഐഡിയ കിട്ടും അപ്പോൾ ഇത്തരത്തിലുള്ള കേസിൽ മോഡുലാർ പ്രോഗ്രാമിങ്ങും മെത്തേഡും നമ്മുടെ ഈ പ്രോഗ്രാമിങ്ങിന് ഉപയോഗിക്കാൻ പറ്റും അതായത് ഒരു ജോലി കുറേ പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ഭരിക്കാൻ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവർ ചെയ്തത് ഇതേ പരിപാടിയാണ് ഡിവൈഡ് ആൻഡ് കാൻക്കർ റൂൾ അപ്പോൾ നമ്മളെക്കൊണ്ട് തമ്മിലടിപ്പിച്ച് കുറേ പേർക്കൊക്കെ ഡിവൈഡ് ചെയ്ത് ഓരോ പണി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ പണി വന്നിക്കും നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യുന്ന അതേ പരിപാടി ഓരോരുത്തരെ കൊണ്ട് ഓരോ ഇഷ്യൂ വരുമ്പോൾ വേറൊരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യും അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ മറന്നു പോകും അപ്പോൾ ഇതേപോലെ വേറെ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും ആ സെക്ഷനിൽ ഓരോന്നിനു വേണ്ടിയിട്ട് ഓരോ ഭാഗം പ്രോഗ്രാമിൽ ഓരോ പാർട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ സെക്ഷനാക്കി ഡിവൈഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ നമുക്ക് എററുകൾ കണ്ടെത്താൻ എളുപ്പമായി മാറും പ്രോഗ്രാം ചെയ്യാൻ എളുപ്പമാകും ഓരോരുത്തരും ഓരോ ഭാഗം ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലുള്ളിൽ ഒരു
ക്ലീനിങ് ഉണ്ട്, മൊത്തത്തിലൊരു പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൻ്റെ ഉള്ളിൽ ഡിസ്ക് വൃത്തിയാക്കാൻ ഒരാൾക്കാർ, കുറച്ച് പേര് പുറത്ത് കാര്യങ്ങൾ വൃത്തിയാക്കാനുള്ളത്, ചിലത്ത് കുറച്ച് പേര് ബാത്റൂം വൃത്തിയാക്കുക, അങ്ങനെ ഓരോരുത്തർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ ആ പരിസരം മൊത്തം വൃത്തിയായി കിട്ടും. അപ്പോൾ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് ചെയ്യേണ്ട ആ മൊത്തം പ്രോഗ്രാമിനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായി ഡിവൈഡ് ചെയ്തിട്ട് ഓരോരുത്തർക്കും ഓരോരുത്തർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്ത് ആ പ്രോഗ്രാമിനെ സെക്ഷൻ സെക്ഷനായിട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, മോഡുലാർ പ്രോഗ്രാമിൻ്റെ ഡെഫിനേഷൻ. മോഡുലാർ പ്രോഗ്രാമിംഗ് ഈസ് എ സോഫ്റ്റ്വെയർ ഡിസൈൻ ടെക്നിക് ദാറ്റ് എംഫസൈസീസ് സെപ്പറേറ്റിംഗ് ദ ഫംഗ്ഷണാലിറ്റി ഓഫ് പ്രോഗ്രാം ഇൻ ടു ഇൻഡിപെൻഡൻറ്റ് ഇൻ്റർചേഞ്ചബിൾ മോഡ്യൂൾ സച്ച് ദാറ്റ് ഈച്ച് മോഡ്യൂൾ കണ്ടെയ്ൻസ് എവറിത്തിങ് നെസസറി ടു എക്സിക്യൂട്ട് ഓൺലി വൺ ആസ്പെക്ട് ഓഫ് ദി ഡിസൈഡ് ഫംഗ്ഷണാലിറ്റി. വലിയ സംഭവമായിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. സംഭവം എത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ, ഒരു ഹോൾ പ്രോഗ്രാമിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് പല കഷ്ണങ്ങളാക്കി മാറ്റും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സിമ്പിളായിട്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കാം. ഓരോ സെക്ഷൻ ചെയ്യുന്നവർ ഓരോൻ്റെ കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. എന്താണ് ഇതിൻ്റെ ഉള്ള അഡ്വാൻറ്റേജ് നമുക്കിനി അടുത്ത് നോക്കാനുള്ളത്? ഡെവലപ്മെൻറ്റ് ക്യാൻ ബി ഡിവൈഡഡ്. അത് നമുക്കറിയാം, ഒരു വലിയ പ്രോഗ്രാം കുറേ പേരായിട്ട് ചെയ്യണത്, ഒരു ഇമ്പോസിഷൻ നിങ്ങൾക്ക് തന്നു 100 തവണ എഴുതാൻ തന്നിട്ടുണ്ട് വെച്ച് കഴിഞ്ഞാൽ 25 25 25 വെച്ചിട്ട് 4 ആൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വേഗം എഴുതി തരും. ഒരാൾ തന്നെ 100 തവണ എഴുതാന്ന് പറഞ്ഞാൽ കുറേ നേരം എടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതേപോലത്തെ സെയിം പരിപാടി, ഡെവലപ്മെൻറ്റ് ക്യാൻ ബി ഡിവൈഡഡ്. സുഖമായിട്ട് ഓരോ സെക്ഷൻ ഓരോരുത്തർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർത്ത് റിസൾട്ട് വേഗം എത്തിക്കാം. ഇനി അടുത്തത് റീഡബിൾ പ്രോഗ്രാംസ്. പെട്ടെന്ന് വായിച്ചെടുക്കാൻ പറ്റും, നമുക്ക് എററുകളൊക്കെ കണ്ടെത്താൻ പെട്ടെന്ന് എളുപ്പമായിരിക്കും. പ്രോഗ്രാമിംഗ് എറർ ബിക്കം ഡിറ്റക്റ്റിംഗ് ഈസ് ഈസി. നമുക്ക് ഒരേ കോഡിന് തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റും ഓരോ തന്നെ, അതിനു വേണ്ടി അതൊരു ഇമ്പ്രൂവ്മെൻ്റാണ്. ചെറിയ കഷ്ണങ്ങളാകുമ്പോൾ ഉപയോഗിക്കാൻ എളുപ്പത്തിൽ എളുപ്പമാണ്. കൊളാബറേഷൻ വിത്ത് മോഡുലാർ പ്രോഗ്രാമിംഗ് പ്രോഗ്രാമേഴ്സ് ക്യാൻ കൊളാബറേറ്റ് ആൻഡ് വർക്ക് ഓൺ സെയിം അപ്ലിക്കേഷൻ. ഒരേ അപ്ലിക്കേഷന് തന്നെ കുറേ പേർക്ക് കുറേ പ്രോഗ്രാമേഴ്സിന് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓരോ ടീമായിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു ടീമിലേക്ക് ഓരോരോ സെക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് അവസാനം കൂടി കമ്പൈൻ ചെയ്യിച്ചാൽ മതി. അപ്പോൾ അത്തരത്തിലുള്ള അപ്രോച്ചിനെയാണ് ഒരു ഫുൾ പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്തിട്ട് സെക്ഷൻ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. സിയിലും അങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. സിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സിയിൽ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആകെ നമുക്ക് വരുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെയിൻ ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷനിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും എഴുതുക. അപ്പോൾ ഈ മെയിൻ ഫംഗ്ഷനിൽ നിന്ന് വേറെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ചെറിയ ഫംഗ്ഷനുകൾ ഉണ്ടാക്കാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായി. അപ്പോൾ ഓൾറെഡി നമുക്ക് അതിൻ്റെ അകത്തുണ്ട് ലൈബ്രറി, സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ് പറഞ്ഞിട്ട് നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈബ്രറി എന്ന് പറഞ്ഞിട്ട് ഷാഷ് ഇൻക്ലൂഡ് STDIO.h എന്ന് പറഞ്ഞൊരു ലൈബ്രറി പഠിച്ചു. അതിൻ്റെ അകത്ത് printf, scanf എന്ന് പറഞ്ഞ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ string.h എന്ന് പറഞ്ഞ വേറൊരു ഫംഗ്ഷൻ പഠിച്ചു. അതിൻ്റെ അകത്ത് ഗെറ്റ്സ്, പുട്സ്, സ്ട്രിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഓപ്പറേഷൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ എഴുതി വെച്ചിട്ടുള്ളതാണ്. ഡീഫോൾട്ടായിട്ട് ആ ലൈബ്രറിയിൽ മാറ്റം വരുത്താൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് പ്രിൻറ്റ് ചെയ്യാനുള്ളതിന് എന്തിനാണ് പ്രിൻറ്റ് എഫ് എന്ന് കൊടുത്തിട്ടുള്ളത്, വെറുതെ പ്രിൻറ്റ് എന്ന് അടിച്ചാൽ പോരെ എന്ന് വെച്ചിട്ട് നിങ്ങൾ പ്രിൻറ്റ് എന്ന് അടിച്ചെടുത്തിട്ട് കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ലൈബ്രറിയിൽ അതിൻ്റെ സ്റ്റാൻഡേർഡായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് പ്രിൻറ്റ് എഫ് എന്ന് തുറന്ന് അതിന് ബ്രാക്കറ്റ് ഇട്ട് കോഡ്സിൻ്റെ അകത്ത് എഴുതിയാൽ മാത്രമേ അത് പ്രിൻറ്റ് എഫ് ആവുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള തന്നെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ലൈബ്രറി എന്ന് പറയാം. അങ്ങനെയുള്ള ലൈബ്രറികളുണ്ട്. ഇനി നമുക്ക് ഈ മോഡ്യൂളിൽ മെയിനായിട്ട് വരിക യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആണ്. അതായത് നമ്മൾക്ക് പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കുക. ഇപ്പോൾ എന്തൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പ്രോഗ്രാം ഡിഫൈൻ ചെയ്ത് വെക്കുന്നതിനെയാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഏതൊക്കെ തരത്തിലുണ്ട്? സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു, printf, സ്ക്വയർ റൂട്ട്, len, ഇതൊക്കെ നമുക്ക് ഓരോ ലൈബ്രറിയിലായിട്ട് വരും. സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് math.h ൽ വരുന്നതാണ്, നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസിന് മെയിനായിട്ട് 3 പാർട്ടാണ് വരുന്നത്. ഒന്ന് ഫംഗ്ഷൻ ഡിക്ലറേഷൻ പാർട്ട്, ഒന്ന് ഫംഗ്ഷൻ ഡെഫിനിഷൻ പാർട്ട്, ഒന്ന് ഫംഗ്ഷൻ കോൾ. അതായത് ഡിക്ലറേഷൻ പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സംഭവം അവിടെ പറഞ്ഞു വയ്ക്കും. അതായത് നമ്മളിപ്പോൾ നേരത്തെ ചെയ്യാറുണ്ട് ഇൻറ്റിജർ, നമുക്ക് അറേ വേണമെന്നുണ്ടെങ്കിൽ, ഇൻറ്റിജർ അറേ വേണമെന്നുണ്ടെങ്കിൽ a(5, 5, 5) എന്നിട്ട് നമ്മൾ ചിലപ്പോൾ അത് 25 ലൊക്കേഷൻ ഉപയോഗിക്കില്ല, ചിലപ്പോൾ 3 ലൊക്കേഷനോ അല്ലെങ്കിൽ 10 ലൊക്കേഷനൊക്കെ ഉപയോഗിച്ചു എന്നൊക്കെ വരാം. അപ്പോൾ അത്തരത്തിൽ നമ്മൾക്ക് ചെയ്യാൻ പോകുന്ന ഏത് ടൈപ്പ് ഫംഗ്ഷനാണ്, ഫംഗ്ഷനുകൾ എങ്ങനെയാണ് ഇതെന്നുള്ളത് പറയാം. അപ്പോൾ ആ ഫംഗ്ഷൻ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഡിഫൈൻ ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുക. അതിനെ വിളിക്കുന്നതാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ ടൈപ്പ് എന്ന് പറയും. ഫംഗ്ഷൻ ഡിക്ലറേഷൻ, ഫംഗ്ഷൻ ആദ്യം എങ്ങനെയാണ് എന്താ ചെയ്യാൻ പോകണമെന്നുള്ളത് ആദ്യമേ പ്രോഗ്രാമിൽ പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ് വൺ ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇനി ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്ത് വെച്ച സാധനത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് പ്രോഗ്രാം വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെയൊക്കെ കമൻറ്റുകൾ എഴുതിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തിനെയാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്. ഫംഗ്ഷൻ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ എന്തൊക്കെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് എഴുതി വെച്ചതിനെ നമ്മൾ വിളിക്കും.
എപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്ത പാർട്ട് വന്നിട്ട് നമ്മുടെ അടുത്ത് എക്സിക്യൂട്ട് ചെയ്ത് തരും. അപ്പോൾ അത്തരത്തിലുള്ള ഭാഗങ്ങളാണ് ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത്. അപ്പോൾ മൂന്ന് സെക്ഷൻ ഉണ്ടെന്ന് ഓർത്ത് വയ്ക്കുക: ഡിക്ലറേഷൻ സെക്ഷൻ, ഡെഫിനിഷൻ സെക്ഷൻ, കോളിംഗ് സെക്ഷൻ. അപ്പോൾ ഈ മൂന്ന് സെക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു വൺ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ ഇങ്ങനെ ഡയലോഗ്സ് മാത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ഒരു അഡീഷൻ പ്രോഗ്രാം എടുക്കാം. അഡീഷൻ പ്രോഗ്രാം എന്നുള്ള കേസിൽ മൂന്ന് നമ്പേഴ്സിനെ ആഡ് ചെയ്യണം. അപ്പോൾ അതിൽ എവിടെയാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ വരുന്നത്, എവിടെയാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി വയ്ക്കാം. അപ്പോൾ അതിൽ നിന്ന് ജസ്റ്റ് എൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽസൊക്കെ പറയാനുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അത് ഐഡിയ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാം എടുക്കുകയാണ്, ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമ്മളൊരു പ്രോഗ്രാം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ഫസ്റ്റ് പാർട്ട് വോയിഡ് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് വോയിഡ് ആഡ് ഇൻറ്റ് ഇൻറ്റ് ഇൻറ്റ്, അതായത് മൂന്ന് നമ്പേഴ്സിനെ ആഡ് ചെയ്യാനാണ് നമ്മൾ പ്രോഗ്രാം ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത് വോയിഡ് മെയിൻ എന്ന് കൊടുത്തിട്ട് ഇവിടെ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അറിയാം ആഡ് എക്സ് കോമ വൈ കോമ സെഡ്, എക്സ് ഈക്വൾ ടു 10, വൈ ഈക്വൾ ടു 20, സെഡ് ഈക്വൾ ടു 30. ചെറിയൊരു പ്രോഗ്രാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇത് എന്താണ് ചെയ്യാൻ പോകേണ്ടത്? ആഡ് അഡീഷനാണ് നടത്താനുള്ളത്. നിങ്ങൾക്ക് ഇവിടെ എന്ത് പേര് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇവിടെ ആഡിന് പേര് നിങ്ങൾക്ക് വേണമെങ്കിൽ സിജോ എന്ന് എൻ്റെ പേര് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ പേര് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അതേ പേരിൽ തന്നെ ഉപയോഗിക്കണമെന്നുള്ളൂ. അപ്പോൾ ഇതാണ് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ. നമ്മൾ ഇഷ്ടമുള്ള പേര് ഉപയോഗിച്ചിട്ട് ഫംഗ്ഷൻ ഉണ്ടാക്കുകയാണ്. നേരത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡർ ഫയലാണ്, നമ്മുടെ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫയലാണ്. അപ്പോൾ അതല്ലാതെ നമ്മൾ ഇഷ്ടമുള്ള പേരിൽ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ഈ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസ് വിളിക്കുക. ഇപ്പോൾ വോയിഡ് സിജോ ഇൻഡ് ഇൻഡ് ഇൻഡ്, അപ്പോൾ ഇൻഡിജർ ഡാറ്റ ടൈപ്പ് ആയിട്ടുള്ള മൂന്ന് ഡാറ്റകളെ പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു. അത് കഴിഞ്ഞാൽ അതിനെ ഡിഫൈൻ ചെയ്ത് വെക്കണം. ഡിഫൈൻ ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടോ മെയിൻ ഫംഗ്ഷന് മുന്നോട്ട് നമുക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് ചെയ്ത് വെക്കണേ. വോയിഡ് ആഡ് ഇൻഡ് എ കൊമ ബി കൊമ സി, അതിൻ്റെ ഉള്ളിൽ ഏത് ഡാറ്റ ടൈപ്പാണ് റീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ടൈപ്പുകൾക്ക് ഡാറ്റകൾ സേവ് ചെയ്തു. അതിൻ്റെ ഉള്ളിൽ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡ് സം എന്ന് പറയുന്നൊരു വേരിയബിൾ ചെയ്തിട്ട് എ പ്ലസ് ബി പ്ലസ് സി, ഇവിടെ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ചെയ്ത് പ്രിൻറ്റ് ചെയ്താൽ മതി. പക്ഷേ ഇത് വേറെ ആൾക്ക് പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ അഡീഷണലായിട്ട് ഈ ഭാഗം ചെയ്യണത് സിമ്പിളായിട്ടുള്ളൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ മൂക്കുപിടിച്ചതാണ്. പക്ഷേ സമ്മിൻ്റെ ഈ ഒരു ചെറിയ പ്രോഗ്രാം ആയതുകൊണ്ടാണ് അഡീഷണൽ പോയിൻറ്റ്സ് വന്നിട്ടുള്ളത്. വലിയ വലിയ പ്രോഗ്രാമിന് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് വരിക. അപ്പോൾ ഇവിടെ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞു നമ്മൾ വന്നു, സമ്മ് പ്രിൻറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ നമ്മൾ എവിടെ സിജോ എന്ന് കോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ആ പേര് മാറ്റുക. സിജോ എന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സിജോ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു, സിജോ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്തു. സിജോ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു വയ്ക്കുന്ന ഭാഗമാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. അപ്പോൾ എ ബി സി എന്ന് പറഞ്ഞ മൂന്ന് വേരിയബിളിലേക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യണം. ഇപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഡാറ്റ അയക്കുക എക്സ് വൈ ഇസഡ് എന്നാണ് അയക്കുക. എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞത് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലെ വാല്യൂ ആണ്. അപ്പോൾ അത് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അടുത്ത ഫംഗ്ഷൻ സിജോയുടെ ഉള്ളിൽ റീഡ് ചെയ്യുമ്പോൾ വേറെ അവിടെ സ്റ്റോർ ചെയ്യാൻ വേറെ വാല്യൂസ് വേണം. അപ്പോൾ എ ബി സി എന്ന് പറഞ്ഞ മൂന്ന് വാല്യൂസ് സ്റ്റോർ ചെയ്തു. ആ മൂന്ന് വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യിച്ചു. ആഡ് ചെയ്ത റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സം എന്ന് പറഞ്ഞൊരു ഇത് വേണം. അത് നമുക്ക് വേണമെങ്കിൽ രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്യാം. ഇൻഡ് സം എന്ന് കൊടുത്തു, അതിനുശേഷം സം ഈക്വൽ ടു, ഈ രീതിയിലും വേണമെങ്കിൽ ചെയ്യാം. വേറെ വിഷയമുള്ളതല്ല, എല്ലാം കൂടി ഒരുമിച്ച് ചെയ്തപ്പോൾ ഇനി കൺഫ്യൂഷൻ വരണ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തതാണ്. ഇൻഡ് സം സം ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി, അത് കഴിഞ്ഞിട്ട് റിസൾട്ടിനെ പ്രിൻറ്റ് ചെയ്യിപ്പിച്ചു. ഇതാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ അകത്ത് മൂന്ന് നമ്പർ ആഡ് ചെയ്ത് പ്രിൻറ്റ് ചെയ്യിച്ചു. ഇവിടെ മെയിൻ ഫംഗ്ഷൻ്റെ അകത്തോ ഒരു കോളിംഗ് മാത്രമേ നടത്തിയിട്ടുള്ളൂ. സിജോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഈ ഫംഗ്ഷൻ്റെ അകത്താണ്, ഈ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ്റെ അകത്താണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. ആ യൂസർ ഡിഫൈൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നതാണ് ഡിക്ലറേഷൻ എന്ന് പറയുക. ആ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിനെയാണ് ഫംഗ്ഷൻ കോൾ എന്ന് വിളിക്കുക. ആ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞിട്ടാണ് ഡെഫിനിഷൻ പാർട്ട് എന്ന് പറയും. അപ്പോൾ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കി നോക്കാം. കമ്പൈൽ ചെയ്തു, റൺ ചെയ്തു, സം ഈസ് 60. അപ്പോൾ നമ്മൾ മെയിൻ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ വേറൊരു ഫംഗ്ഷൻ ഉണ്ടാക്കി സിജോ എന്ന് പറയുന്നത്. ആ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചതുകൊണ്ട് അത് എക്സിക്യൂട്ട് ചെയ്ത് സമ്മ് പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലല്ല നമ്മൾ പ്രിൻറ് ചെയ്ത് സിജോ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇത് പ്രിൻറ് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാവും. നമുക്ക് കുറച്ചും കൂടി ഭംഗിയിൽ വേണമെങ്കിൽ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ മാറ്റാം. എക്സ് കോമ വൈ കോമ ഇസഡ് ഇത് കൊടുത്തിട്ട് പ്രിൻ്റ് എഫ് എൻ്റർ നമ്പേഴ്സ് കൊടുത്തു, പെർസെൻറ്റേജ് ഡി പെർസെൻറ്റേജ് ഡി പെർസെൻറ്റേജ് ഡി. അടച്ചു,
സോറി ഫസ്റ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കൊടുത്ത് നമുക്ക് ക്ലോസ് ചെയ്യാം. അതിന് സ്കാനഫിന് കൊടുക്കാം. പിന്നെ സ്കാനഫ് പെർസെൻറ്റേജ് ഡി, പെർസെൻറ്റേജ് ഡി ഡി പെർസെൻറ്റേജ് ഡി കോമ ആംബ്രസൻറ്റ് എക്സ് കോമ വൈ കോമ ഇസഡ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചു. നമ്പേഴ്സൊക്കെ റീഡ് ചെയ്യണത് ഒരു മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിലും പ്രോസസ്സ് ചെയ്യുന്നത് വേറെ സ്ഥലത്താണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് വരുമെന്ന് നോക്കി നോക്കാം. ക്ലിയർ ചെയ്തു, കമ്പൈൽ ചെയ്തു. ചെറിയൊരു എറർ ഇവിടെ വന്നിട്ടുണ്ട്, പ്രിൻ്റ് എഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ. അപ്പോൾ നമ്മുടെ എറർ പോയി. ഒരു സെമി കോളൻ ഇടാൻ മറന്നതായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത്. സെമി കോളൻ ഇട്ടു, കമ്പൈൽ ചെയ്തു, എററൊന്നുമില്ല. റൺ ചെയ്യിപ്പിക്കാൻ പോവാണ്. റൺ ചെയ്യിച്ചു. എൻ്റർ ദ നമ്പേഴ്സ് 7, 8, 2, 5. അപ്പോൾ നമ്മുടെ സമ്മ് 8 + 2 10, 10 + 5 15. അപ്പോൾ നമ്മൾ കൊടുത്ത നമ്പേഴ്സ് മെയിൻ ഫംഗ്ഷനിലും എക്സിക്യൂട്ട് ചെയ്തത് നമ്മൾ യൂസർ ഡിഫൈൻ ഫംഗ്ഷനിലുമാണ്. അപ്പോൾ അങ്ങനെ ഓരോ ഭാഗത്തിനും ഓരോ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് നമ്മളുടെ അടുത്ത മോഡ്യൂളിൽ വരുന്നത്, മോഡ്യൂൾ 4 വരുന്നത്. അപ്പോൾ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ പ്രോഗ്രാംസ് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.